നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. കോയമ്പത്തൂർ സ്ഫോടനം ഇന്നും ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ഈ സ്ഫോടനത്തിൻ്റെ അന്വേഷണം ഔദ്യോഗികമായി സംസ്ഥാന സർക്കാർ NIAക്ക് കൈമാറിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ വിവാദത്തിനാസ്പദമായ സംഭവം. തമിഴ്നാട് ഗവർണറാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തുള്ളത്. സംസ്ഥാന സർക്കാർ 4 ദിവസം വലിയ കാലതാമസമാണ് വരുത്തിയത് അന്വേഷണം NIAക്ക് വിടാൻ എന്നാണ് ഗവർണർ പറയുന്നത്. പ്രത്യേകിച്ചും ഇതൊരു വളരെ പ്രധാനപ്പെട്ട സമയമായിരുന്നു. ഇത് തമിഴ്നാട് സർക്കാർ വളരെ ദ്രുതഗതിയിൽ തീരുമാനമെടുക്കേണ്ട ഒരു കേസായിരുന്നു. വളരെ അപകടം പിടിച്ച ഒരു കേസാണ്, തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ട കേസാണ്. രാജ്യമെമ്പാടും ഇത്തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള കേസുകൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അവരുടെ തീവ്രവാദ ബന്ധം എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി NIAക്ക് കേസ് അതിവേഗം കൈമാറുക എന്നുള്ളത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതാണ് ഇന്ന് ഗവർണർ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസ് ഈ വിലയിരുത്തൽ, ഗവർണറുടെ ഇതേ വിലയിരുത്തൽ തന്നെയാണ് നടത്തിയിരുന്നത്. തത്വമയി ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ രാജേഷ് പിള്ളയുടെ പ്രത്യേക പരിപാടിയായ RP തോട്ട്സിലൂടെ കഴിഞ്ഞ ദിവസം തന്നെ ഈ വിലയിരുത്തൽ ഞങ്ങൾ നടത്തിയിരുന്നതാണ്. അതായത് തമിഴ്നാട് സർക്കാർ വേണ്ട പ്രാധാന്യം ഇതിന് നൽകുന്നില്ല, തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ ഒരു വീഴ്ചയുണ്ടാകുന്നു, തീവ്രവാദികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുകയാണോ തമിഴ്നാട് സർക്കാർ എന്നൊരു വിലയിരുത്തലാണ് കഴിഞ്ഞ ദിവസം RP തോട്ട്സ് എന്ന പ്രത്യേക പരിപാടിയിലൂടെ തത്വമയി ന്യൂസ് പങ്കുവച്ചത്. കോയമ്പത്തൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ, കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിനെ ഉണ്ടായ ആ ഒരു കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏറ്റെടുത്തിരിക്കുകയാണ്. സ്ഫോടനം നടന്ന ഏതാണ്ട് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് NIA ഇത് ഏറ്റെടുക്കാൻ യഥാർത്ഥത്തിൽ തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെടുന്നത് തന്നെ. തുടക്കത്തിൽ ഇത് വെറും ഒരു സിലിണ്ടർ സ്ഫോടനമാണ് എന്നൊക്കെ പറയാനാണ് തമിഴ്നാട് പോലീസ് ശ്രമിച്ചതെങ്കിൽ പിന്നീട് അവർക്ക് പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത മാനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് അവർ തന്നെ മനസ്സിലാക്കുകയും അത് മീഡിയയിലൂടെ ലോകം മൊത്തം അറിയുകയും ചെയ്തപ്പോഴാണ് തമിഴ്നാട് സർക്കാരും തമിഴ്നാട് പോലീസും നിലപാട് മാറ്റിയത്. അതുമാത്രമല്ല, ആദ്യ ദിവസം തന്നെ ഞായറാഴ്ചയാണ്, ഒരു ഞായറാഴ്ചയാണ് ഈ സ്ഫോടനം നടക്കുന്നത്. പിറ്റേ ദിവസത്തെ വാർത്തകളിലെല്ലാം തന്നെ ഈ കോയമ്പത്തൂർ സ്ഫോടനം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റേതായ പ്രാധാന്യം മാധ്യമങ്ങൾ നൽകിയിരുന്നില്ല. കേരളത്തിലെ മലയാള മാധ്യമങ്ങളടക്കം ഇതിൻ്റെ പ്രാധാന്യം വളരെ കുറച്ചാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ അന്ന് തന്നെ തത്വമയി ന്യൂസിൻ്റെ നിലപാട് ഇതൊരു ഭീകരാക്രമണമായിരുന്നു എന്ന് തന്നെയായിരുന്നു. ഇതിലെ അന്നത്തെ പ്രത്യേക പരിപാടിയിൽ, പ്രത്യേക ചർച്ചയിൽ തത്വമയി ന്യൂസ് കൃത്യമായി വിലയിരുത്തിയിരുന്നു, ഇത് ഭീകരാക്രമണം തന്നെയാണ്, ഇതിനൊരു ശ്രീലങ്കൻ ബന്ധമുണ്ട്, ഈ ശ്രീലങ്കയിൽ നടന്ന ഈസ്റ്ററിനോടനുബന്ധിച്ച് നടന്ന സ്ഫോടനം ആ മാതൃകയിൽ ദീപാവലിക്ക് ഇവിടെ സ്ഫോടനം നടത്തുക, കോയമ്പത്തൂരിലെ സംഗമേശ്വർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വലിയ ഭക്തജന തിരക്ക് ദീപാവലി സമയത്തുണ്ടാകും, അവിടെ കാർ ബോംബ് സ്ഫോടനം, ഒരു സ്ഫോടനം മാത്രമല്ല പല പല സ്ഫോടനങ്ങൾ നടത്തി അവിടെ വലിയൊരു കാഷ്വാലിറ്റി സൃഷ്ടിക്കാനാണ് ഏതോ തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നത് എന്നൊരു വിലയിരുത്തൽ അന്ന് തന്നെ നടത്തിയിരുന്നു. പക്ഷേ തുടർന്ന് ഉള്ള അന്വേഷണങ്ങളിൽ ആ വിലയിരുത്തലുകളെല്ലാം വളരെ കൃത്യമായിരുന്നു എന്നാണ് കാണാൻ കഴിഞ്ഞത്. പിന്നീട് മാധ്യമങ്ങളെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 5 പേർ അറസ്റ്റിലാകുന്നു, ഇവർ കേരളത്തിലെ ജയിലുകൾ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിലായി ഇതിലൊരാൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. ശ്രീലങ്കൻ മോഡലിൽ ഒരു വലിയ സ്ഫോടന പരമ്പര തന്നെ നടത്താനായിരുന്നു പദ്ധതി എന്ന്. ഇത്തരത്തിൽ തീവ്രവാദ ബന്ധമുള്ള, പ്രത്യേകിച്ചും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ട യുവാവിൻ്റെ വീട്ടിൽ നിന്നും കിലോ കണക്കിന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ കേസ് അതീവ പ്രാധാന്യത്തോട് കണ്ടുകൊണ്ട് തീവ്രവാദ വിരുദ്ധ അന്വേഷണ ഏജൻസിയായ NIAക്ക് ഈ കേസ് എത്രയും വേഗം വിടണമായിരുന്നു എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഗവർണറും നടത്തിയിരിക്കുന്നത്. ഇത് തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ടതാണ്. കേരള പോലീസുമായും ചില ബന്ധപ്പെടുത്തിയുള്ള ചില വാർത്തകൾ ഇന്നുണ്ട്. അതായത് പാറശാലയിൽ 2 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു, ഇത് കൊലപാതകങ്ങൾ ആണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. പക്ഷേ പോലീസ് കൃത്യമായി ഇതിൽ വിവരങ്ങൾ പറയുന്നില്ല. ശക്തമായ ഒരു അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ടോ എന്ന് സംശയകരമാണ്. കാരണം പാറശാലയിൽ ഏറ്റവും ഒടുവിലായി ഒരു യുവാവ്, ഷാരോൺ എന്ന യുവാവ് കൊല്ലപ്പെടുന്നു.
ആ യുവാവ് തൻ്റെ പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും ശീതളപാനീയവും കഷായവും കഴിച്ചതിന് ശേഷം ഛർദ്ദിച്ച് അവശനാകുന്നു. ആന്തരിക അവയവങ്ങൾക്ക് വലിയ കേടുപാടുകൾ പറ്റുന്നു. 9 ദിവസം മരണത്തോട് മല്ലിടിച്ച ശേഷം അദ്ദേഹം മരിക്കുന്നു. ഇതേ മാതൃകയിൽ തന്നെ ഒരു 11-കാരനായ കുട്ടി അപരിചിതനായ മറ്റൊരു കുട്ടിയിൽ നിന്നും പാനീയം വാങ്ങിക്കഴിക്കുന്നു. ആ കുട്ടിയും ഇങ്ങനെ ആദ്യത്തെ 2 ദിവസങ്ങളിൽ അവശത പ്രകടിപ്പിക്കുന്നു. പിന്നീട് ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോകുന്നു. ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. പിന്നീട് ദാരുണമായ അന്ത്യമുണ്ടാകുന്നു. ഈ 2 കേസുകളിലും ആളുകളെ കൊല്ലുന്ന ഈ ശീതളപാനീയം ഏത് എന്നൊരു ഉത്തരം പറയാനോ ആരാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് വ്യക്തമായ സൂചന നൽകാനോ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. തെളിവുകൾ വേണ്ട വിധത്തിൽ ശേഖരിച്ചിട്ടുണ്ടോ എന്നും സംശയമാണ്. കൃത്യമായ അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ടോ എന്നതും സംശയമാണ്. എന്തായാലും സംഘടിത കുറ്റകൃത്യങ്ങൾ എപ്പോഴും സമൂഹത്തിന് ഭീഷണിയാണ്. ഈ ഭീഷണിയെ ചെറുക്കാനായി അന്വേഷണ ഏജൻസികളും പോലീസുമെല്ലാം നിതാന്ത ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ തമിഴ്നാട് പോലീസിൻ്റെയും കേരള പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് ഈ മേഖലയിൽ ഒരു ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Dimos Furniture. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.